Hi, Kutagare! Ellavarkum pudhiyoru video like swagatham. SSLC IT Practical Examination and 2023 Group 2 il ninnulla mattoru question aayittanu innu nammal vannittullathu. Question like povunnathinu munne channel aadiyayittu kaanunna kootukarundengil onnu subscribe cheyidittu support cheyidekane. Thottaduthulla kunju bell icon enable cheythu all enna option select cheyanengile njan idunna pudhiya pudhiya videosinte notification okke ningalkku labhikkunnathaanu. Appo namukku question endaanennu nokkam. Question like പോകുന്നതിനു മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ ഐടി പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഒത്തിരി വീഡിയോസ് ചാനലിൽ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ ഐടി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏറ്റവും ഈസി ആക്കാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ അപ്പോൾ നമുക്ക് question ലേക്ക് പോവാം ഈ questionൽ പറഞ്ഞിരിക്കുന്നത് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ ഇന്ത്യൻ മാത്തമാറ്റിഷ്യൻ .ott എന്നൊരു ഫയൽ ഉണ്ട് ഈ ഫയൽ ലിബ്രോഫീസ് റൈറ്റർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എ ന്യൂ സ്റ്റൈൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുതിയൊരു ഹെഡിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് കുട്ടികൾ വളരെ വ്യക്തമായി തന്നെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമേ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ പല കുട്ടികളും ഈ ക്വസ്റ്റ്യൻ കണ്ട് മുഴുവനായിട്ട് വായിച്ചു നോക്കാതെ ഹെഡിങ് 2 എന്ന് കാണുമ്പോൾ നേരെ ഫയൽ ഓപ്പൺ ചെയ്ത് സബ് ഹെഡിങ്ങുകൾക്ക് ഹെഡിങ് 2 അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് സ്റ്റൈലിന് മാത്സ് എന്ന നെയിം കൊടുക്കാനായി അതുപോലെ തന്നെ നമുക്ക് സ്റ്റൈലിന് കൊടുക്കേണ്ട സ്പെസിഫിക്കേഷൻസും തന്നിട്ടുണ്ട് ഫോണ്ട് ഫാമിലിയും ഫോണ്ട് സൈസും ഫോണ്ട് കളറൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി തന്നെ തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ വ്യക്തമായി കാണാം പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഹെഡിങ് 2 എന്ന ഹെഡിങ് സെക്ഷനിലാണെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുതിയ ഒരു സ്റ്റൈൽ ഹെഡിങ് 2 ൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ .ott എന്ന ഫയൽ ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ലിബ്രോഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയൽ ഓപ്പൺ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചും ഈ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഫേമസ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ എന്ന ഹെഡിങ്ങോടുകൂടെയുള്ള ഒരു ഫയലാണ് പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി സ്റ്റൈൽ ബോക്സിൻ്റെ പോപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ മോർ സ്റ്റൈൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക മോർ സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിൻഡോയുടെ റൈറ്റ് സൈഡിലായി സ്റ്റൈൽ ബോക്സ് വിൻഡോ ഓപ്പണായി വരും ഇവിടെ നിന്നും ഹെഡിങ് 2 എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ന്യൂ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പാരഗ്രാഫ് സ്റ്റൈൽ വിൻഡോ ഓപ്പണായി വരും ഇവിടെ നമ്മൾ പുതിയ സ്റ്റൈലിന് പേര് കൊടുക്കുന്ന പ്രവർത്തനമാണ് ആദ്യം ചെയ്യേണ്ടത് അതിനായി മുകളിൽ കാണുന്ന ടാബുകളിൽ നിന്നും ഓർഗനൈസർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെയിം എന്ന് കാണുന്ന ഭാഗത്ത് അൺടൈറ്റിൽഡ് എന്നായിരിക്കും കിടക്കുന്നുണ്ടാകുക അൺടൈറ്റിൽഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പുതിയ സ്റ്റൈലിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ സ്റ്റൈലിന് മാത്സ് എന്ന നെയിം കൊടുക്കാനാണ് അപ്പോൾ നമുക്ക് നെയിം എന്ന ടാബിൽ മാത്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പുതിയ സ്റ്റൈലിന് അപ്ലൈ ചെയ്യേണ്ട സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫോണ്ട് ഫാമിലി ബിസ്ട്രീം വർണ സാൻസ് മോണോ ഫോണ്ട് സൈസ് 120 ഫോണ്ട് കളർ മജന്ത ഇത്രയും സ്പെസിഫിക്കേഷൻ ആണ് മാത്സ് എന്ന പുതിയ സ്റ്റൈലിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിനായി നമുക്ക് പാരഗ്രാഫ് സ്റ്റൈൽ വിൻഡോയിലെ ഫോണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോണ്ട് ഫാമിലി ഫോണ്ട് സൈസ് എന്നിവ മാറ്റിക്കൊടുക്കാം ഫോണ്ട് സ്റ്റൈൽ മാറ്റുന്നതിനായി ഫോണ്ട് ഫാമിലി എന്ന ഭാഗത്തെ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ഫോണ്ടിൻ്റെ ഒന്നോ രണ്ടോ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെയിം ഫോണ്ട് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫോണ്ടിന് സൈസ് കൊടുക്കാം അടുത്തതായി ഫോണ്ടിന് കളറാണ് കൊടുക്കേണ്ടത് ഫോണ്ട് കളർ
ഫോണ്ട് ഇഫക്ട്സ് എന്ന ഓപ്ഷനിലാണ് കാണുക. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫോണ്ട് കളർ ഫോണ്ട് ഇഫക്ട്സ് എന്ന മെനുവിലാണ് ഉണ്ടായിരിക്കുക. നമുക്ക് ഫോണ്ട് ഇഫക്ട്സിൽ നിന്നും മജന്ത എന്ന കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോണ്ട് ഇഫക്ട്സിൽ ഫോണ്ട് കളർ എന്ന ടാബിൽ നിന്നും മജന്ത എന്ന കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സ്റ്റൈൽ സ്റ്റൈൽ ബോക്സിൽ ഹെഡിംഗ് 2 എന്ന സെക്ഷനിലാണ് ഉണ്ടായിരിക്കുക. അതിനായി ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്ത് തൊട്ടടുത്തുള്ള പോപ്പ് എയറോ ആയ ട്രയാങ്കിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ട്രയാങ്കിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ താഴെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സ്റ്റൈലായ മാത്സ് എന്ന സ്റ്റൈൽ കാണാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സ്റ്റൈലിനെ ആർട്ടിക്കിളിലെ സബ് ഹെഡിങ്ങുകൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായി സബ് ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം പാരഗ്രാഫ് സ്റ്റൈലിൽ നിന്നും മാത്സ് എന്ന പുതിയ സ്റ്റൈൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ സബ് ഹെഡിങ്ങിനെ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സബ് ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന സ്റ്റൈൽ ബോക്സിൽ പോയി നമുക്ക് ഹെഡിങ് സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു തവണ നമ്മൾ റൈറ്റ് കോർണറിൽ നിന്നും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ സ്റ്റൈൽ ഡിഫോൾട്ട് സ്റ്റൈൽ ബോക്സിൽ ആക്റ്റീവായി കാണാം. ഇനി നമുക്ക് ബാക്കിയുള്ള സബ് ഹെഡിങ്ങുകളെ ഇവിടെ നിന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ ഡോക്യുമെൻറ്റിന് നമ്മളുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്ത് സേവ് ചെയ്യാം. അതിനായി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എക്സാം 10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നെയിം എന്ന ടാബിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് 2 രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.